السلام عليكم. الحمد لله والصلاة والسلام على أشرف الخلق رسول الله. أما بعد، بهمان برتا سيد أورغلي مت ساداتي غلي أستاذ ماري تايلي مي غلي ناتك غلي ولارا بردانا برتا وري ساد سان وري بارم تايلي مي غلو നേതാക്കളും പലവരും ഇരിക്കുന്ന ഒരു സദസ്സ്. മാത്രമല്ല സാദാത്യങ്ങളുടെ പാപ്പന്മാരും അഹദങ്ങളുടെ ഓരോ പാപ്പന്മാരും ഉമ്മാമ്മമാരും വേണ്ടപ്പെട്ട ഒരു ഉമ്മ പങ്കുവച്ചുള്ളവരുടെ അവിടെ അവരെ സ്മരിക്കുന്ന ഒരാണ്ട് നിർച്ചയോടനുബന്ധിച്ചുള്ള ഒരു പരിപാടി കൂടിയാണ്. ഓരോ ആളുകളും സാദാത്യങ്ങളൊക്കെ പല പല നാടുകളിൽ നിന്ന്, വിഭിന്നങ്ങളായ നാടുകളിൽ നിന്ന്, ഞാൻ അതിനെ പറ്റി വിഷയങ്ങൾ നല്ല വയത് പറയുന്നത് നമ്മളെ ദാത്തൂർ സക്കാഫിയൊക്കെ പറയുന്നുണ്ട്. വിഭിന്നങ്ങളായ നാടുകളിൽ നിന്നാണ് സീതന്മാരൊക്കെ അവിടെ വന്നിട്ടുള്ളത്. പല നാടുകളിലും പല വിഭിന്നങ്ങളായ പേരുകളാൽ അറിയപ്പെട്ട കവിതക്കാർക്കാർ, അവർക്ക് അവർ പല കറാമത്തുകളും പല ശക്തികളും അവിടെ തെളിയിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾക്ക് കൂടി അവരടുത്തൊക്കെ വന്ന് സങ്കടം പറയുകയും പ്രാർത്ഥിക്കുകയും പലതും ചെയ്യുന്നു. ഓരോ സ്ഥലത്തും അറിയപ്പെട്ട, കേരളത്തിലെ ഓരോ തങ്ങന്മാരും ഇവിടെ ഓരോ സ്ഥലത്തും അറിയപ്പെട്ടു. അവരുടെ കുടുംബം അവിടുന്ന് കണ്ട് തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ അവിടെ കടലിൽ മുസലിട്ടാണ്ട് കടലുണ്ടിയിൽ വന്ന്, മറ്റേ മാണക്കാട് വന്ന്, മറ്റോടത്ത് വന്ന് പറഞ്ഞോട് അങ്ങനെ ഓരോ തങ്ങന്മാരും മഹാദേവങ്ങളും ഇന്ന സ്ഥലത്ത് വന്ന്, അങ്ങനെ നിരവധി നിരവധി സാധനങ്ങൾ ഓരോ സ്ഥലത്ത് വന്നിട്ട് അവിടെ നീ നടത്തുകയും അവിടെ ഒരുപാട് ആളുകൾ അവരെ ആകർഷിക്കുകയും, ചില കാണാൻ ഭംഗിയുള്ള ആളുകൾ, ചിലത് ഭംഗിയില്ലാത്ത ആളുകൾ, ചിലത് കണ്ടാലും പൗറം തോന്നുന്നില്ല നമുക്ക്. അമൃത പാപ്പൊക്കെ അങ്ങനെയല്ല, അന്നാണ്ട് ജുമാന്റെ അടുത്ത് പെട്ടസ്കാരത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ആർക്കും ഓർക്കാൻ കഴിയില്ല. ജുമാസ്കാരത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ, ചെറുപ്പക്കാരനൊരാള് അവിടെ ഇറങ്ങിപ്പോയി. സംസ്കാരം കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് പ്രശ്നമായി. മുന്നിലെ സ്വപ്നമുള്ളത് ഉടനെ ഇറങ്ങിപ്പോയപ്പോ എല്ലാവരും എന്താ ഇവിടെ നിസ്കാരമൊക്കെ അല്ലിച്ചില്ലാക്കി കല്ലത്താക്കി ഒരാളുകൊണ്ട് ഇറങ്ങിപ്പോകാൻ കാരണം എന്താ? ദായാളം ആരും നോക്കാൻ ഖത്തീബിന്റെ അടുത്ത് പിടിച്ച് കൊടുന്ന് ഇതൊരാളിങ്ങനെ നിസ്കാരത്തിന് അതുമോ മര്യാദ ഇല്ലാതെ ഇറങ്ങിപ്പോയി. വേക്കുന്ന വേക്കലോടെ നിന്നാ പോരെ മുന്നിൽ നിൽക്കണം എന്നാ കൊടുക്കണം ആ ചോദിച്ചപ്പോ ചുമ്പറത്ത് എന്താ ചെയ്യാന്ന് ഖത്തീബ് ചോദിച്ചു. പറഞ്ഞു ഒന്ന്, ഞങ്ങള് ഖത്തീബ് പശുവിന്റെ കച്ചവടത്തിലല്ലേ അമ്പർസഭ പറഞ്ഞു ചെറുപ്പക്കാരന ഖത്തീബ് പശുവിന്റെ കച്ചവടത്തിലല്ലേ, അതുകൊണ്ട് എനിക്ക് തുടരാൻ പറ്റിയില്ല, അത് ഞാൻ ഇറങ്ങിപ്പോന്നത്. അപ്പൊ എന്താ ഖത്തീബ് കുത്തുപോസ്കാരത്തില് സംസ്കാരത്തിൽ ഞാൻ വെക്കുമ്പോ ജുമാന്റെ മുന്നിൽ പശുവിന്റെ കച്ചവടം പറഞ്ഞു വെച്ച ഒരാളെ ജുമാന ഞാനായിട്ട് വരാം, ആ പശുവിനെ അവിടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു വെച്ചു. അത് ഓർമ്മ ഖത്തീബ് സംസ്കാരത്തിന്റെ കാര്യം. അപ്പോഴാണ് മുപ്പറത്ത് പാപ്പക്ക് അമ്പ്രതാപ്പൊക്കെ ഓർമ്മ. ഈ മൂപ്പരം ചെയ്ത് ജുമാറിഞ്ഞപ്പോ വേണം ആ പശുവിനെ കൊണ്ടുവരാൻ, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, നല്ല കറവുള്ള പശുവാണ്, നല്ല പശുവാണ്, വേഗം കൊണ്ടുപോകണം അതിനെ എന്നൊക്കെ മനസ്സിൽ കരുതി. സംസ്കാരത്തിനിടയിൽ ആ ഓർമ്മ പോയി. അത് അമ്പ്രത്ത പാപ്പ അറിഞ്ഞു. അറിഞ്ഞപ്പം തീയതി മൂപ്പരാപ്പതിനെ ഇറങ്ങിപ്പോ. ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് കണ്ട കുത്തക്കടയിൽ തോന്നും നമുക്ക് പെട്ടെന്ന്. അവലിയാക്കന്മാരും മഹാന്മാരൊക്കെ അങ്ങനെ ഒരു ചെയ്യുന്നത് ചെറിയായിട്ട് തോന്നും. കുറച്ച് കഴിഞ്ഞാൽ വീടറിയുള്ളൂ സംഭവം ഉണ്ടാകുന്നില്ല. എന്നമായി ഓരോ സ്ഥലത്ത് ഓരോ സീതന്മാര് സാധനങ്ങൾ വന്നിട്ട് അവിടെയാണ് മഷൂറായിട്ട് അറിയപ്പെടുമ്പോൾ ഇന്ന സ്ഥലത്തുള്ള തങ്ങൾ, ഇന്ന സ്ഥലത്തുള്ള തങ്ങൾ, ഇന്നാൾ ഇന്നാൾ, ആ പരമ്പര അവിടുന്ന് വിവാഹമൊക്കെ ചെയ്ത് അവിടെ പരമ്പരകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അങ്ങനെ ഓരോരോ തങ്ങന്മാർക്കും പല പല ശക്തികളും കറാമത്തുകളും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളിപ്പോ നാവൂര് മുത്തുപേട്ട അറവാണി പുരോട്ട് സിയാറത്തിന് പോകണം, നമ്മൾ മമ്പറത്ത് ഒരുപാട് ആളുകൾ പോകണം, പാണക്കാട് ഒരുപാട് ആളുകൾ പോകണം. പല സ്ഥലങ്ങളിലും അവർക്ക് വിഭിന്നമായ തങ്ങന്മാർ പല സ്ഥലത്തും ഇരിക്കുന്നുണ്ട്. ചികിത്സയായിട്ടിരിക്കുന്നവരുണ്ട്, കാതിയേറ്റിരിക്കുന്നവരുണ്ട്, കുത്തുപോയിട്ടുണ്ട്, ദരിസന്മാരായിട്ടിരിക്കുന്നുണ്ട്. പല പലരിടത്തും പല പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ ആളുകൾ പോയി പറയും. അതിൽ ഈ ഭാഗത്ത് കൊണ്ട് കൽപ്പിക്കും. പിന്നെ ഇന്ന ഇത്ര സുഹൃത്ത് ചെയ്തിക്കാളറിയാം, ഇന്നേ ചെയ്താളറിയാം, ഇത്ര ആശയം ഒഴിക്കാളറിയാം, പലതും പറയും. എല്ലാം അവർ നാവുന്ന ഭയങ്കരമായ ഫലങ്ങളാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ ദർജെത്തിച്ച ആൾക്കാരാണ് മുമ്പടുത്ത പാപ്പം വെച്ചിരുന്ന ആൾക്കാരൊക്കെ. അന്നമായി നാവൂരൊക്കെ അവിടുത്തെ സൗലമീല പാപ്പൊക്കെ വളരെ അത്ഭുതമാണ്. ഇപ്പോഴും നമ്മളെ ഈ നാട്ടിലെ നമ്മളെ ഒരുപാട് ആൾക്കാർ എന്ത് വിഷമമുണ്ടായാലും ഇവിടെ തങ്ങന്മാരും ഓരോ പേര മക്കളൊക്കെ ആണല്ലോ, തങ്ങന്മാരും പാപ്പാരൊക്കെ എഴുതിയിട്ട് എന്തേ പ്രശ്നം ഉണ്ടായാലും
നേർച്ച പറയും, അല്ലെങ്കിൽ ആ ഒരു പാപ്പാന്റെ പേരെ ആശീർവദിക്കുകയും ചെയ്യും. ഞാൻ പിന്നെ എൻ്റെ ഒരു അനുഭവം പറയും. ഒരു ദിവസം ഒരാള് ഞാൻ ചികിത്സേന്റെ ഇടയിൽ ഒരു സ്ത്രീ വന്ന് പെട്ടെന്ന് ഒരു ബോധം കിട്ടും. അപ്പോ അങ്ങനെ വെള്ളമൊക്കെ മന്ദിച്ച് തെളിച്ച ബോധം തെളിഞ്ഞു തെളിഞ്ഞപ്പോ കയ്യിലൊരു കത്തുണ്ട്. ആ തളന്റെ കയ്യിലൊരു കത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കത്തുണ്ട് വാക്കി എന്താ സംഭവം? അപ്പൊ കത്തിലെ എഴുതി എന്താ, എന്റെ ഉമ്മ അറിയുവാൻ മകൻ കുഞ്ഞുമ്പത് എഴുത്തു. എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മ എന്നെ കുറെ നോക്കി കഷ്ടപ്പെട്ട് വളർന്നു. ഇപ്പൊ ഞാൻ എന്റെ മരണത്തോടെ അവസാനത്തോടെ അടുത്തോടെ ഇരിക്കുകയാണ്. ഇനി രക്ഷയില് മൂന്ന് ഓപ്പറേഷൻ ചെയ്തു വയറുന്നു. ഇനി രക്ഷയില് ഇനി എത്ര കൊല്ലം കടന്നാലും സുഖപ്പെടില്ല എന്ന ഡോക്ടർമാർക്ക് വിധിയെത്തി. അതുകൊണ്ട് എത്രയോ ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യമ്മനെ കാണൂല, അവസാനമാണ്, ലാസ്റ്റാണ്. അമ്മ എനിക്ക് വേണ്ടി ദുബായ ചെയ്യണം, ഒരുപാട് കടം വന്നിരിക്കുന്നു എനിക്ക് ഓപ്പറേഷത്തിന് വേണ്ടി. ഇനി എനിക്ക് വേണ്ടി ഉമ്മ കടം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഉസിയത്തിന്റെ ഒരു കത്ത്. അപ്പൊ ആ കത്ത് വായിച്ചോട് ചോദിച്ചപ്പോ അതിന്റെ മകൻ മദ്രാസിൽ ജോലി ചെയ്യാം. മൂന്ന് ഓപ്പൺ ചെയ്ത് വയറിനുള്ളിൽ കഠിനമായ സുഖം, തുള്ളി വെള്ളം തരി വെള്ളം ഇറക്കാൻ കൂടി സൗകര്യം, ഇത്രയും വിഷമം. അതുകൊണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നു ചോദിച്ചു കരഞ്ഞിട്ടെങ്കിൽ ബോധം തെറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ എനിക്കും എല്ലാ വിഷമമായി. ഇപ്പോഴവിടെ വരുന്ന ആളാ. അപ്പൊ എനിക്ക് വിഷമം ഞാൻ പറഞ്ഞു. ഇവിടെ ദുനിയാവിൽ ഒരുപാട് മഹാന്മാർ മരണപ്പെട്ടവരാണെങ്കിൽ അവർ ജീവിച്ച് മനസ്സിലായില്ല. അപ്പൊ അവർക്കൊക്കെ ജീവൻ അപ്പോണ്ട് അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? അവരോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, നമുക്ക് പുറകളൊക്കെ പോവാം, നേർച്ച നീരൊക്കെ ചെയ്യാം, ശീതമാരേറ്റൊക്കെ കാണാം. നിങ്ങള് അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്ന് പറയും. അങ്ങനെ അവനക്ക് അവനെ വരാൻ വന്നതിന്റെ ദിവസം വന്നതിന്റെ ദിവസം ഞാൻ പറഞ്ഞു അവനോട്, ഔലാക്കന്മാരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോകാണ്ട് ആയിക്കോട്ടെ. എന്താ കാണിച്ചാൽ ഒരു തരി വെള്ളം ഇറക്കിയിരുന്ന ദിവസങ്ങളായി. അങ്ങനെ ഞാനും വേറെ ആളും കൂടി ചേർന്ന് ഞങ്ങൾ നാവൂർ പോകാൻ തീരുമാനിച്ചു. ഇവനെ എനിക്ക് അന്നേരം തോന്നിയതാ നാവൂർ പോകാൻ തീരുമാനിച്ചു. ഇവനെ നാവൂർ പോകാൻ തീരുമാനിച്ചു. നാവൂർ പോയപ്പോ തീവണ്ടിന്ന് പറഞ്ഞ ആകെ തളർന്ന് ഇങ്ങനെ തൊള്ളു കിടക്കുക, അങ്ങനത്തെ സ്ഥിരം പോയത്. ആറു ദിവസമായി തരി വെള്ളം ഇറക്കി. നാവൂർ പോയി ചെന്ന ഉടനെ സിയാർത്ത് ചെയ്തപ്പോ പകലെടുത്ത് സിയാർത്ത് ചെയ്തിട്ട് കരഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരാളെയും കൂട്ടി വന്നു. ഞമ്മക്കൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റും, പാപ്പാരായ ഞങ്ങളെ അടുത്തൊക്കെ വരാനല്ലാതെ വേറെ മാർഗം ഞാൻ. അതുകൊണ്ട് ഞങ്ങളെ അടുത്തൊക്കെ ആരെയും എന്തെങ്കിലും വന്ന് കരഞ്ഞ് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ പാപ്പാരടുത്ത് സങ്കടം പറയല്ലാതെ വേറെ മാർഗം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇന്ന് അവനെ കൊണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ദിവസം നിന്നാൽ എന്റെ കാര്യങ്ങളൊക്കെ മുട്ടിപ്പോ. അവന്റെ ഇന്ന് പൈസ കിട്ടുന്ന വിചാരിച്ചിട്ടോ ഓരോ നീ തരുന്ന വിചാരിച്ചിട്ടോ അല്ല വന്നത്. അള്ളാഹുവിന്റെ നീന്റെ ഒരു സാധുവിനെ സഹായിക്കാനുള്ള ലക്ഷ്യം മാത്രമാണ്. ആയതുകൊണ്ട് ഞാൻ എന്താ അവനെ കൂട്ടി വന്നതാണ്. ഇന്നും അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തന്നെ പറഞ്ഞു കരഞ്ഞു തോരുന്നു പകല് ആറും തുറക്കാത്ത സമയം. എന്നിട്ട് ഞങ്ങള് റൂമ് പോയി, റൂമെടുത്ത് ആ റൂം പോയി കുളിച്ച് പ്രസവയോടെ കിടന്നു തുടങ്ങി. കുറച്ച് കാരണം അരുവിനെ നമുക്ക് പറ തുറക്കു. അവിടെ കിടന്നു തുടങ്ങിയപ്പോ ഒരു സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കണ്ടതാ ബഹുമാനപ്പെട്ട പാപ്പ വന്നിട്ട് എന്റെ അടുത്തോടെ പടിഞ്ഞിരുന്ന് ചന്ദ്രപ്പെട്ടിരിക്കണമായിരുന്നിട്ട് പുറത്ത് തൊപ്പിട്ട് ഷർട്ട് കഴിച്ചിട്ട് ഞാൻ വേഷപ്പളിന്റെ കണ്ണ് കാണാണ് ഞാൻ ഒരു ഓയിൽ മുന്നോട് ഇങ്ങനെ കത്ത് കൊതിച്ചു എന്റെ പുറത്ത് ഇങ്ങനെ കുട്ടീനെ പറഞ്ഞു, മോനെ നമുക്ക് കുട്ടി നിന്ന് കൊണ്ടുവന്ന കേസ് ഇൻഷാവ ഇന്ന് ഇവിടെ വലിയ വലിയ ഡോക്ടർമാര് വരുന്ന ദിവസമാണ്. എനിക്ക് ആ സംഭവം ഓർക്കുമ്പോ കരച്ചിലാണ്. ഇന്ന് ഇവിടെ ഒരുപാട് ഡോക്ടർമാര് വരുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച പാപ്പ വരും, റിഫായ് തങ്ങൾ വരും, അജ്മീർ വരും, എല്ലാ ഡോക്ടർമാരും വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് സുഖപ്പെടുത്താം, ഒന്നും വേജാറാണ് കുട്ടിക്ക് നാളെ തന്നെ അവനെ കൂട്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞ് എന്റെ പുറത്ത് ഇങ്ങനെ കുട്ടി ഞാൻ നെട്ടി ഉണർന്നു വല്ലാത്തൊരു സന്തോഷം. പകലാണ് ഒരു മൂന്നര മണിയെ സമയം അങ്ങനെ ഉണർന്ന് ഞാൻ ഇവനോട് ഈ സംഭവം പറയാൻ വേണ്ടി വന്നിട്ട് ഓവൻ പെട്ടെന്ന് ഓവൻ കിടന്നുറങ്ങുന്നു. അവനാണ് പപ്പേ എനിക്കൊരു കാര്യം പറയാണ്ട് വലിയൊരു സന്തോഷം പറയാണ്ട് എന്താ വിശ്വാസം. ഞാൻ അങ്ങനെ അവിടുത്തെ പാപ്പാനെ സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? ഇന്റെ അടുത്ത് വന്ന് പറഞ്ഞ അന്നെ കുന്ന് കൊണ്ടുവന്നല്ലേ എന്റെ സുഖത്തിന് വേണ്ടി കൊണ്ടുവന്ന അവിടെ ഒന്നും ബേജാറുണ്ട്. അന്ന് ഇവിടെ വലിയ വലിയ ഡോക്ടർമാർ വരുന്ന ഓപ്പറേഷൻ നാളെ സുഖമായിട്ട് എനിക്ക് പോവാം. ഇൻഷാല്ലാഹ് ബേജാറുണ്ടെന്ന് വരുവിന് ശേഷം മക്കബറയിലേക്ക് പോവാന്ന് അവനോട് പറഞ്ഞു. ആ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ ഞാനും കണ്ടു കണ്ടു ഒരേ വലിയ സന്തോഷം അലഹമ്മദില്ല. പിന്നെ നമ്മൾക്ക് പിന്നെ അവിടെ പിന്നെ ഉറക്കില്ല.
പിന്നെ നമ്മളാകെ ടെൻഷനായി. മക്കബറ പാപ്പാന്നുള്ള ഓർമ്മ. പിന്നെ നമ്മൾ മക്കബറി ഇനി നമ്മളിവിടെ സൂക്ഷിക്കണ്ട. ഈ മക്കബറി പോയിട്ട് നിൽക്കുന്ന സ്ഥലത്തും തസ്മിയും ധൈര്യമൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക. ബാക്കി ദ്വായം നിൽക്കുന്നതായിട്ട് കഴിച്ചു കൂട്ടാ. നമ്മൾ വന്ന ലക്ഷ്യം ഒന്ന് പൂർത്തിയാവും ഉറപ്പാണ്. അങ്ങനെ ഒതുകൊടുത്ത് പള്ളിയിൽ നിന്ന് പോയി അസംസ്കരിച്ച് വാങ്ങിക്കൊടുത്തപ്പോൾ സംസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ കൂടി മരു വരെ അങ്ങനെ ആയി. മരു സംസ്കരിച്ചതിന് ശേഷം മക്കബറിൻ്റെ ഉള്ളിൽ കിടന്നാലും റാത്തീബുണ്ട്. റാത്തീബ് നമുക്ക് നേരത്തെ നിൽക്കാൻ കഴിയില്ല. ഈ ആൾക്ക് ഇന്നെ ചാരി നിർത്തി ചാരി നിർത്തിയിട്ട് ചുമരിനോട് ചാരി നിർത്തിയിട്ട് ആ റാത്തീബ് ഒരു അവിടെ കമ്മിറ്റിക്കാരെ ഒരു ചെല്ലാൻ റാത്തീബാണ്. ആ റാത്തീബ് കൂടി ചെല്ലാൻ പറഞ്ഞ ആ റാത്തീബ് കൂടി ചെല്ലി കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴൊക്കെ അരിഞ്ഞു പറഞ്ഞു പാപ്പ സ്വപ്നം കാണിച്ച മൈ ഞാൻ എന്താ കുഞ്ഞാമ്മേനെ കൂട്ടി വന്നിരിക്കുകയാണ്. കുഞ്ഞാമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് തന്നെ അതിനെന്താ ചെയ്ത് പൂർത്തിയാക്കി തരണം അപ്പോഴും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ തങ്ങളെ ചൊല്ലി വിളി എൻ്റെ മുഖത്ത് നോക്കി തങ്ങളെ ഇട്ട് വിളി. ഞാൻ എൻ്റെ മുഖത്ത് നോക്കി നോക്കിയപ്പോൾ അവന് എന്തോ ആവാൻ പോണമായി ബോധം കെടാൻ പോണമായിരാണ് സംഭവം. എനിക്ക് മനസ്സിലായി അവൻ്റെ ഓപ്പറേഷൻ നടക്കാൻ പോവാണെന്നുള്ളത്. അതിൻ്റെ ദിവസം ബോധം കിട്ടും. ഞാൻ ഇവിടെ കിടന്നു പറഞ്ഞു കണ്ണ് ചിമ്പി ഇവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നെറ്റി ഉണർന്നു നെറ്റി ഉണർന്നപ്പോ അങ്ങനെ എന്തോ നമ്മള് ഭക്ഷണം കഴിച്ചാൽ ചവച്ചിറക്കണോ ഇങ്ങനെ അങ്ങനെ നെട്ടി ഇറക്കണം. അപ്പൊ ഞാന് മുത്തുക്ക് നോക്കി എന്റെ മുത്തുക്ക് നോക്കി ഞാൻ പറഞ്ഞു നിനക്ക് റാത്തീവ് കഴിഞ്ഞതില്ല ബാക്കി ജെല്ലിക്ക് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞതിന് എനിക്ക് ഉറപ്പായി ബാക്കി ജെല്ലിക്ക് പറഞ്ഞു ബാക്കി റാത്തീവ് അങ്ങനെ ചെല്ലി എല്ലാം കഴിഞ്ഞതിന് ശേഷം ദ്വായം കഴിഞ്ഞ് ശേഷം അവിടെ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ സംഭവങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നോട് ഞാൻ തങ്ങളേന്ന് വിളിച്ച സമയത്ത് കുറച്ച് ആൾക്കാർ വലിയ വലിയ താടിക്കാരും ഇങ്ങോട്ട് വന്നു വലിയ താടിയും തലയക്കെട്ടും തൊപ്പി നീളങ്കുപ്പായൊക്കെ ഇട്ട ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് വന്നു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന സ്ട്രക്ചറിൽ എത്തിയിട്ട് വണ്ടിയിലാണ് ആസ്പത്രിക്കാർ കൊണ്ടുപോകണം മൈലി അതേ മൈലാണ് മൈലി കൊണ്ടുപോയിട്ട് ഒരു ഇങ്ങനെ അറബിയിൽ സംസാരിക്കുന്നുണ്ട് പലതും പറയും. അതിൻ്റെ ശേഷം ഒരു മരുന്ന് പച്ച മരുന്ന് വായി കിട്ടിച്ചു അതിനോട് ഞാൻ ബോധം കിട്ടുന്നെങ്കിലും എല്ലാം ഞാൻ അറിയണം. അങ്ങനെ അതിൻ്റെ ശേഷം അവർ എന്നെ ഓപ്പൺ ചെയ്യണം അറിഞ്ഞു കീറുന്നതായിട്ടും വരുന്ന അവർ സംസാരിക്കുന്നതായിട്ടും കഷ്ണങ്ങൾ എടുത്ത് മാറ്റുന്നതായിട്ടും ഒക്കെ എല്ലാം ഞാൻ കാണുന്നില്ലെങ്കിലും ഞാൻ അറിയേണ്ട മുഴുവൻ സംഭവം എല്ലാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പച്ച മരുന്ന് ഇട്ടു. അപ്പം എനിക്ക് ബോധം ബോധം അതാണ് ഞാൻ ഒട്ടി ഇറക്കി ചമച്ചിറക്കിയതാണ് അംശം അതാണ്. അപ്പൊ അതാണ് മഴ കഴിച്ച് മൂത്തുക്ക് നോക്കിയതോ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ഒന്നുമില്ല സംഭവം നടന്ന അലഹമില്ല ഈ റാത്തി കഴിഞ്ഞ് ഈ സംഭവം കേട്ടപ്പോ ഞാൻ കരഞ്ഞു കൂട്ടി കരഞ്ഞു അറഹം റാഹിമായ ലോകത്തിന്റെ നാനാവശത്വ മുത്തനബിന്റെ കുടുംബങ്ങളായ സീതമാര് സാദാത്യങ്ങൾ അവലിയാക്കൾ ഒരുപാട് സ്ഥലത്ത് മൺമറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ എത്ര എത്ര പ്രയാസപ്പെട്ട രോഗങ്ങളാണെങ്കിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞെങ്കിൽ പെടുന്നതിന് ഉത്തരം നൽകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആയതുകൊണ്ട് ഈ സാധുക്കളായ ഞങ്ങളെ ചോദ്യത്തിലോ പറച്ചില്ലോ വല്ല അവപൂർവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വരണേ അല്ലാ എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കുരുത്തവും പൊരുത്തവും ഇന്ന് ഞങ്ങൾക്ക് നിറവാക്കി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ഈ പൊട്ടി ഞാൻ കരഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വാക്കാണ് പറഞ്ഞു ഒരു ദിവസം നിരവധി വിലപിടിപ്പുള്ള മരുന്നാണ് ഈ കുഞ്ഞോമത് കഴിക്കുന്നത്. ഞാൻ ഈ മരുന്ന് ഇനി പരിക്ക് കൊടുക്കൂല ഹറാമാണ് കൊടുക്കൂല ഞാൻ അത് വലിച്ചെറിയാൻ പോവുകയാണ്. ഇവിടുത്തെ വർക്കത്തോണ്ട് പോകാൻ ആറ് ദിവസമായി ഒരു ഒരു ഗ്ലാസ് വെള്ളം ഇറക്കാൻ പറ്റിയില്ല എനിക്ക് ഒരു തൈര് റൊട്ടി ഞങ്ങൾ പോരുമ്പോൾ തന്നെ റൊട്ടീൻ്റെ ഒരു തൈര് ചാലിച്ചിട്ട് വെള്ളച്ചായ ഞാൻ ചാലിച്ച് നാമെടുത്ത് അപ്പം തന്നെ ശ്രദ്ധിക്കും ഇറക്കാൻ വയ്യ അത്രയും അവസാനം ഞാൻ പോകുന്ന പുറത്തു പോയിട്ട് ഇതാ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവർക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പോവുകയാണ്. അത് ദഹിക്കുന്നതായിട്ടും സന്തോഷമായി അവർക്ക് സ്വീകരിക്കാനുള്ള കഴിവ് ഇവിടുന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഞാൻ പൊട്ടിക്കറങ്ങി. അവിടുന്ന് സഹാമൊക്കെ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി പുറത്തിറങ്ങി കുറച്ച് കൈ പിടിച്ച് നടന്നു പോകാൻ പറഞ്ഞു എന്നോട് കൈ പിടിക്കണ്ട എനിക്ക് നല്ല ആരോഗ്യത്തിൻ്റെ നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യത്തോടെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ നിന്ന് തൈര് ലസ്സി ഒരു ഗ്ലാസ് വാങ്ങി അത് കുടിക്കാൻ കൊടുത്തു. പാപ്പനെ കരുതിയിട്ട് കുടിച്ചു പറഞ്ഞു അതാണ് കുടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല മുറുക്ക് മുറുക്കായിട്ട് അലച്ചോടുകൂടെ കുടിച്ചു എനിക്ക് കാരണം അത്രയും വിശപ്പ് വിശപ്പ് കുടിച്ചു ഒരു കുഴപ്പമില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ദിവസം ഒരു മുന്തിരി ജ്യൂസ് വാങ്ങിച്ചു അതും കുടിച്ചു അലഹമില്ല വല്ലാത്ത ആഹത്ത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഹോട്ടലിൽ കയറി മലബാർ ഹോട്ടൽ എന്നിട്ടൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ വിശക്കണി എനിക്ക് തങ്ങൾ പാപ്പ എനിക്ക് വിശക്കണി
എന്നാ ആയിക്കോട്ടെ, ആ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം പൊറാട്ടയും ഇറച്ചിന്റെ കറിയും മാറി. വയറ് നിറയെ കുഞ്ഞുമ്മ തിന്നു, അൽഹംദുലില്ല. പടച്ചവനെ, നാളുകളായിട്ട് രണ്ടു മൂന്നും വലിയ ഓപ്പറേഷൻ ചെയ്തിട്ട് വലിയ ദുരന്തത്തിന്റെ ഉടമയായിട്ട് ഇനി ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യണം ഉമ്മ, എന്നെ കൊണ്ട് നിങ്ങൾ കടം വാങ്ങി ആ കടം വീട്ടാൻ കഴിയില്ലാന്ന് വരെ പ്രഖ്യാപിച്ച മകൻ ഞാനിതാ പൊട്ടിക്കരഞ്ഞൊരു ബഹുമാനപ്പെട്ട സീതയുടെ ആദരത്തിൽ കൊണ്ടുവന്നെങ്കിൽ അവർക്കത് പൂർണ്ണമായിട്ട് മാറ്റി ആ ഭക്ഷണം ശരിക്കും കഴിച്ചു പൊറാട്ടി. ഒരു കുഴപ്പമില്ല, പരിപൂർണമായിട്ട് മാറി, അൽഹംദുലില്ല. അങ്ങനെ പിറ്റേന്ന് അന്ന് രാത്രി അവനോട് പറഞ്ഞു, ഇനി നമ്മൾ ചെയ്യേണ്ടത് റൂമിൽ താമസിക്കരുത്. ഇന്ന് നമ്മൾ ഈ മക്ബറിന്റെ അവിടുത്തെ മുനാരത്തിന്റെ താഴെ മുണ്ട് വിരിച്ച് വളരെ വിനയത്തോടുകൂടെ തസ്ബീഹുകളും ദലീലുകളുമായി കഴിച്ചുകൂട്ടേണ്ടതാണ്. അത്രയും വലിയൊരു സന്തോഷം അള്ളാഹു നമുക്ക് ചെയ്തെന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ആ മക്ബറിന്റെ താഴെ ആ മുനാരത്തിന്റെ ചോടെ മുണ്ടിട്ടിട്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങി തസ്ബീഹ് അവിടുത്തെ പാപ്പന്റെ പേരിൽ ആസീനും സൂറത്തോളം ചൊല്ലി നേരം പേർത്തി സുബൈസ്കരിച്ച് വീണ്ടും ഒരു സിയാർത്തി അവിടുന്ന് വരുന്നിടത്ത് മുത്തിപ്പെട്ടി കടന്ന് കടന്നിട്ട് പോന്നാ. എത്രോ കൊല്ലങ്ങളായി, ഒരുപാട് കൊല്ലങ്ങളായി അവൻ ഗൾഫിൽ വലിയൊരു സിൻസിയറിനായി മാറി നടക്കണം. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത അൽഹംദുലില്ല. സങ്കടപ്പെട്ട് നമ്മൾ ഏത് ശീതമാരും സദാത്യങ്ങളിടയിൽ പാപ്പാരെ സങ്കടപ്പെട്ടൊരു കാര്യം പൊട്ടിക്കരഞ്ഞാൽ അവരെ മനസ്സിനെ നല്ലോ പിടിച്ചു കിട്ടിയാൽ അൽഹംദുലില്ല ഇത്തരം നടക്കാത്ത കാര്യങ്ങൾ നടക്കും തീർച്ചയാണ്. അത് നിങ്ങളോട് എല്ലാവരും ഇങ്ങനെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇങ്ങോട്ടെ സദാത്യങ്ങളുടെ ഇവിടുത്തെ അഹദൽ പാപ്പാന്റെ പരമ്പരക്ക് വേണ്ടിയിട്ടുള്ള ആ കൂടെ കൂട്ടായ്മയാണെന്ന് വേണമുള്ളത്. അള്ളാഹു തീർച്ചയായിട്ടും കൂലി തരും. ഏതാൾ നിസ്കരിക്കുകയാണെങ്കിലും അള്ളാഹുബിന്റെ പേരിലും അവിടുത്തെ കുടുംബങ്ങളായ സീതമാർക്കും സലാത്തു സലാമും ചെല്ലാതെ ആർക്കും നിസ്കരിക്കാൻ കഴിയില്ല. അള്ളാഹുത്തിന് അത്രയും അനുവദിച്ചു വെച്ചൊരു കാര്യമാണത്. ആയതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് എല്ലാ വർക്കത്തും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. സദാത്യങ്ങൾ സീതമാരെ മാനിക്കാനും അവരെ ആണ്ടുകൾ ഓർക്കാനും മക്കബറയിൽ സിയാർത്തുകൾ ചെയ്യാനും അവരെ ഉമാനിക്കാനും അവരെ വാക്കുകളും പുണ്യങ്ങളും നേടി നമുക്ക് ഒരുപാട് പുണ്യം അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തോഫീ നൽകുമാറാവട്ടെ. ഞാൻ കൂടുതൽ നീട്ടി പറയുകയല്ല, അവിടെ നല്ല നല്ല പ്രസംഗമാരുടെ ഖലീഫത്തുകളൊക്കെ വരാൻ അർഹം റാഹിമായ റബ്ബ് നമ്മളെ ഈ കൂടുതലും ഒരുപാട് എന്നോട് പറഞ്ഞു കാര്യമായിട്ട് വരുന്ന ഇതാണ് ഒരുപാട് ദിവസങ്ങളായി സഹായിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരും സാധാരണ ഉസ്താദന്മാരും വേണ്ടപ്പെട്ടവരുടെ റഹ്മറാഹിമായ അള്ളാഹ് അവർക്ക് എല്ലാ നിനക്കും ഖൈറും ബർക്കത്തും സലാമത്തും നൽകണേ തമ്പുരാനെ. സർവവിജയം നൽകണേ അള്ളാഹ്, ഈ സ്ഥാപനത്തിന് വിജയം നൽകണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും തീർക്കണേ തമ്പുരാനെ. എല്ലാ കുടുക്കിൽ നിന്നും രക്ഷിക്കണേ തമ്പുരാനെ. റബ്ബേ, നാട്ടിന്റെ നാനാ വശങ്ങളിലും സീതന്മാരും സാദാത്യങ്ങളും മഹാന്മാരും പലവരും പലവരും ജീവിക്കുമുള്ളവരും അല്ലാത്തവരുമുണ്ട് റബ്ബേ. എന്ത് പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് ഖൈറുകൊണ്ട് അവരെ കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ, പരിഹാരം നൽകണേ അല്ലാ, പരിഹാരം നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കുള്ള സർവ സഹറുകളും ബാത്തിലാക്കണേ അല്ലാ. എല്ലാ കണ്ണുകളും തീർക്കണേ തമ്പുരാനെ. എല്ലാ ചതികളിലും ഞങ്ങൾ രക്ഷിക്കണേ തമ്പുരാനെ. എല്ലാ കുടുക്കലും രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ സാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. സദാത്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. മുത്തനവിയുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടുത്തെ റൗദാ ശരീഫിൽ നിന്ന് ഞങ്ങളിലേക്ക് അവിടെ പ്രിയം വെക്കുന്ന കാരണത്താലും അവിടുത്തെ സദാത്യങ്ങളെ കുടുംബങ്ങളെ പ്രിയം വെക്കുന്ന കാരണത്താലും മഹാന്മാരോടുള്ള ഇഷ്ടം ദീനിനോടുള്ള ഇഷ്ടം കാണിക്കുന്ന കാരണത്താൽ ഞങ്ങൾക്ക് എല്ലാ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ തമ്പുരാനെ. അവിടുത്തെ ഖൈറിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ തമ്പുരാനെ, ഞങ്ങൾ അവസാനം നന്നാക്കണേ തമ്പുരാനെ. ഒരുപാട് മോമിയങ്ങൾ മുത്തക്കൈങ്ങൾ പലവരും ഒരുപാട് മുത്തലിമീങ്ങൾ പലവരും ഈ സദസ്സിലുണ്ട് അല്ലാ. ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാർ ഇതിനു വേണ്ടി സംഭാവന ചെയ്തുവരുന്നുണ്ട് റഹ്മാനെ. അർഹമറായിമായ റബ്ബെ അവർക്ക് വാരി കോരി കൊടുക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തും ഖൈറ് ചെയ്യണേ അല്ലാ. നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. അവരെ പരമ്പരയിൽ അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. മേലിൽ ഇതുപോലെ ദീനീ പ്രവർത്തനങ്ങളിൽ മുഴുകാനും നല്ലതൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഇതിൻ്റെ നായകനായ ഹസൻ അഹദൽ തങ്ങളവർക്കും അവരുപ്പാപ്പമാരും ഉമ്മാമ്മമാർ അവരുമ്മ ഉപ്പ മുതൽക്കുള്ളവരുടെ കബറുകൾ നമ്മുടെയും മരണപ്പെട്ട
മരണപ്പെട്ടുപോയവരുടെ കബറുകൾ ഒരു 15-20 ദിവസം മുന്നേ എൻ്റെ ഉമ്മയും മരണപ്പെട്ടു, ഇന്നൊരു രണ്ട് തങ്ങന്മാർ താല്യമായ ഒരു തങ്ങൾ മരണപ്പെട്ടു എന്ന്, അതുപോലെ പലവരും മരണപ്പെട്ടു റബ്ബേ. നമ്മളെ കുടുംബത്തിലൊക്കെ മരിച്ചവരുണ്ട് റബ്ബേ, അവരെ കബറൊക്കെ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ, സ്വർഗീയ സന്തോഷം അവർക്ക് നൽകണേ തമ്പുരാനെ. അവരെ കൊണ്ട് ഞങ്ങളെ സർവ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവസാന സമയം റബ്ബേ, എല്ലാ കടങ്ങളും വീട്ടി, എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തുഷ്ടമായ സമയത്ത് ബുദ്ധിയോടുകൂടെ ഓർമ്മയോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് യോഗ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു.